നമസ്കാരം വേദിയിൽ പെൺകുട്ടിയെ വിലക്കിയ സംഭവത്തിൽ സമസ്ത നേതാവിനെ പിന്തുണച്ച സുന്നി നേതാവ് സത്താർ പന്തലൂർ അന്യ സ്ത്രീ പുരുഷന്മാർ തമ്മിൽ ഇടകലരാതിരിക്കാൻ പരമാവധി ശ്രദ്ധിക്കുക എന്നതാണ് മത താല്പര്യമെന്നും ആര് അപരിഷ്കൃതം എന്ന് വിളിച്ചാലും ഇതാണ് മത നിയമം എന്നുമാണ് സത്താർ പന്തലൂരിന്റെ വാദം മാത്രമല്ല കോഴിക്കോട് സർവകലാശാലയെക്കുറിച്ച് മറ്റൊരു വിവാദ പരാമർശവും സത്താർ നടത്തി സർവകലാശാല ഹോസ്റ്റലിൽ ഏത് പാദരാത്രിയിലും ആൺ വ്യത്യാസമില്ലാതെ ഒരുമിച്ച് ചടിഞ്ഞാടൻ അവസരം നൽകുന്നുവെന്നാണ് സർത്താറിന്റെ പരാമർശം ഇത് സ്ത്രീ സ്വാതന്ത്ര്യമാണോ എന്നും ഇയാൾ ഫേസ്ബുക്കിൽ പങ്കുവച്ച കുറിപ്പിൽ ചോദിക്കുന്നു പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ് മലപ്പുറത്തെ ഒരു ഗ്രാമപ്രദേശത്ത് നടന്ന മത അവാർഡ് വാങ്ങാൻ മുതിർന്ന പെൺകുട്ടിയെ വേദിയിലേക്ക് വിളിച്ചതിനെ വിമർശിച്ചു എന്നതാണ് മാധ്യമങ്ങൾക്ക് ജാഗ്രതയായിട്ടുള്ളത് അന്യ സ്ത്രീ പുരുഷന്മാർ തമ്മിൽ ഇടകലരാതിരിക്കാൻ പരമാവധി ശ്രദ്ധിക്കുക എന്നതാണ് ഇതിന്റെ മത താല്പര്യം പിന്നെ വിമർശനത്തിന്റെ ശൈലി ഉപയോഗിച്ച വാക്കുകൾ ശരീരഭാഷ ഇതൊക്കെ ഓരോ വ്യക്തികൾക്കനുസരിച്ച് വ്യത്യാസപ്പെട്ടേക്കാം ആര് അപരിഷ്കൃതം എന്ന് വിളിച്ചാലും ഇതാണ് മത നിയമം അഭിമാനത്തോടെ പറയും അത് സ്വീകരിക്കാനും നിരാകരിക്കാനും എല്ലാവർക്കും സ്വാതന്ത്ര്യവുമുണ്ട് സാമൂഹ്യ മാധ്യമങ്ങളും ദൃശ്യ ദൃശ്യമാധ്യമങ്ങളും ആകാശഭൂമികൾക്കിടയിലെ ഏറ്റവും വലിയ മഹാബാധകമായി ഇതിനെ അവതരിപ്പിച്ചാലും അതിലെ അവതാരകർ അപസ്മാരം ബാധിച്ചവരെ പോലെ കയ്യും കാലും കാലുമിട്ടടച്ചാലും വിശ്വാസികൾ മോഹാലസ്യപ്പെട്ട് വീഴുമെന്ന് ആരും വിചാരിക്കേണ്ട നിങ്ങളുടെ ഇസ്ലോമോബിക് അജണ്ടകളൊക്കെ സമുദായം തിരിച്ചറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് ഈ സംഭവത്തിന്റെ മറവിൽ ഇസ്ലാമിനെ തന്നെ മോശമായി ചിത്രീകരിക്കാൻ പലരും രംഗത്ത് വന്നിട്ടും തലയ്ക്ക് മുകളിൽ തൂങ്ങിക്കിടന്നിരുന്ന ഫാഷിസം അല്പം മുകളിലോട്ട് പൊങ്ങിയതും നമുക്ക് തിരിച്ചറിയും മതപണ്ഡിതർ വിശ്വാസികൾക്കിടയിൽ നടത്തുന്ന ഉദ്ബോധനങ്ങളും ശാസനകളും പുറമെയുള്ളവർക്ക് ഉൾക്കൊള്ളാൻ പ്രയാസമാവുക സ്വാഭാവികമാണ് തിരിച്ചും തിരിച്ചുമങ്ങനെയാണെന്ന് ബന്ധപ്പെട്ടവർ മനസ്സിലാക്കുക തന്നെ വേണം ആൺകുട്ടികളും പെൺകുട്ടികളും ക്യാമ്പസുകളിൽ ധാർമ്മികതയുടെ അതിരുകൾ ലംഘിക്കാതിരിക്കണമെന്ന് അവർക്കും അവരുടെ രക്ഷിതാക്കൾക്കും ആഗ്രഹിക്കാവുന്നതും അതിനാവശ്യമായ മുൻകരുതലുകൾ സ്വീകരിക്കാവുന്നതുമാണ് ഇതിനെ പെണ്ണിനെ തളച്ചിടാനുള്ള നീക്കവുമായി പറയുന്നവർ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ സ്റ്റുഡന്റ് ഹോസ്റ്റലിൽ പോലും ഏത് പാദരാത്രിയിലും ആൺപെൺ വ്യത്യാസമില്ലാതെ ഒരുമിച്ച് അഴിഞ്ഞാടാൻ അവസരം നൽകുന്നതിനെ എന്താണ് വിളിക്കുക ഇത് സ്ത്രീ സ്വാതന്ത്ര്യമാണോ ഈ സ്വാതന്ത്ര്യം നിങ്ങളുടെ മക്കൾക്ക് നിങ്ങൾ വകവെച്ചു കൊടുക്കുമോ ആ സ്വാതന്ത്ര്യം നിങ്ങളുടെ മക്കൾ അനുഭവിക്കുന്നതിൽ നിങ്ങൾ അഭിമാനിക്കുന്നവരാണോ വിവാദ വിഷയത്തെ മറച്ചുവെക്കാൻ മറ്റ് സമുദായങ്ങളിലോ രാഷ്ട്രീയ പാർട്ടികളിലോ നടക്കുന്ന സ്ത്രീ വിരുദ്ധ നടപടികൾ ചർച്ചയാക്കേണ്ട ഗതികേടും മുസ്ലിം സമുദായത്തിനില്ല അടിസ്ഥാനപരമായി വിവാദമാക്കിയ സംഭവത്തിൽ തെറ്റുപറ്റിയിട്ടില്ല തിരുത്തേണ്ടതുമില്ല അതുകൊണ്ട് തന്നെ നിങ്ങളും അങ്ങനെ ചെയ്തില്ലേ എന്ന് തിരിച്ചു പറയുന്ന തറവേലയ്ക്ക് നമ്മളില്ല മതസ്ഥാപനങ്ങളിൽ മതനിയമങ്ങൾ പഠിപ്പിക്കാനും പരിശീലിപ്പിക്കാനും ഇനിയും ശ്രമങ്ങൾ തുടരും ഒറ്റപ്പെട്ട കേന്ദ്രങ്ങളിൽ അത് ലംഘിക്കപ്പെടുമ്പോൾ ഇത്തരം ശാസനങ്ങൾ തുടരുകയും ചെയ്യും പബ്ലിസിറ്റി മോഹിയായ ഗവർണർ മുതൽ ആളും തരവും നോക്കി മാത്രം പ്രതികരിക്കുന്ന വനിതാ കമ്മീഷൻ അടക്കം പിന്തുടരാം ഇനിയും അവസരങ്ങൾ ലഭിക്കും പോസ്റ്റിൽ പറയുന്നു അതേസമയം പൊതുവേദിയിൽ പെൺകുട്ടിയെ വിലക്കിയ സംഭവത്തിൽ സമസ്ത സെക്രട്ടറി എം ഡി അബ്ദുള്ള ബാലാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു സംഭവത്തിൽ എം ഡി അബ്ദുള്ള മുസ്ലിയാർക്കും പെരിന്തൽമണ്ണ സിഐക്കും ബാലാവകാശ കമ്മീഷൻ നോട്ടീസ് അയക്കുകയായിരുന്നു ഈ മാസം ഇരുപത്തിയഞ്ചിനകം വിശദീകരണം നൽകണമെന്നാവശ്യപ്പെട്ട് മലപ്പുറം ജില്ലാ ചൈൽഡ് പ്രൊട്ടക്ഷൻ കമ്മീഷണർക്കും നോട്ടീസ് അയച്ചിട്ടുണ്ട് വിഷയത്തിൽ നടപടി സ്വീകരിക്കണമെന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ നേരത്തെ തന്നെ ആവശ്യപ്പെട്ടിരുന്നു പെൺകുട്ടിയെ പൊതുവേദിയിൽ അപമാനിച്ചത് കുറ്റകൃത്യമാണെന്നും അധികൃത സ്വമേധയാ കേസെടുക്കണമെന്നും ഗവർണർ ആവശ്യപ്പെട്ടു പെൺകുട്ടികളുടെ അന്തസ്സും അഭിമാനവും കാക്കാൻ രാഷ്ട്രീയ കക്ഷികൾ ഇടപെടേണ്ടതുണ്ടെന്നും സംഭവത്തിൽ രാഷ്ട്രീയ പാർട്ടികൾ മൗനം പാലിക്കുന്നത് കനത്ത നിരാശയുളവാക്കുന്നതും അദ്ദേഹം കൂട്ടിച്ചേർത്തു പെൺകുട്ടി അപമാനിച്ചവർക്കെതിരെ കേസെടുക്കാത്തത് അത്ഭുതപ്പെടുത്തുന്നുണ്ടെന്നും അപമാനിക്കപ്പെട്ടിട്ടും അനാവശ്യ രീതിയിൽ പ്രതികരിക്കാത്തതിൽ പെൺകുട്ടിയെയും കുടുംബത്തെയും അഭിനന്ദിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു ഇത്തരം കാര്യങ്ങൾ ഇസ്ലാമോ ഭൂമിയെ വളർത്താൻ കാരണമാകുന്നുണ്ടെന്നും പെൺഫ്ലൂഡ ഹത്യനിരോധമാണ് ഇസ്ലാമെന്നും ഗവർണർ ചൂണ്ടിക്കാട്ടി